അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പീസ് റേഡിയോ ഡെയിലി ക്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. പീസ് റേഡിയോ ഡെയിലി ക്യൂസ് തുടർച്ചയായിട്ടുള്ള 60 ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് ഓരോ ചോദ്യങ്ങളുമായിട്ട് എത്തുകയാണ്. ഓരോ ദിവസവും വിജയിക്കുന്ന 3 പേർക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളുണ്ട്. അതുപോലെ തന്നെ 60 ദിവസവും പങ്കെടുത്ത് ഏറ്റവും മികച്ച പോയിൻ്റ് നേടുന്ന മത്സരാർത്ഥികൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതാണ്. അവരെ കാത്തിരിക്കുന്നത് വളരെ ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ്. 1st സ്ഥാനം നേടുന്ന വ്യക്തിക്ക് 25,000 രൂപ ഇന്ത്യൻ രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ്. 2nd സ്ഥാനം നേടുന്ന വ്യക്തിക്ക് 15,000 രൂപയും 3rd സ്ഥാനം നേടുന്ന വ്യക്തിക്ക് 10,000 രൂപയുമാണ് സമ്മാനമായിട്ട് നൽകുന്നത്. സമ്മാനത്തിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ അതിലെ തുകയുടെ വലിപ്പവുമല്ല, നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന അറിവുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്നുള്ളത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. അതുവഴി പുതിയ പുതിയ അറിവുകൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത്. നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഇന്ന് പീസ് റേഡിയോയുടെ ഒരു പ്രോഗ്രാം ആദ്യം പരിചയപ്പെടുകയാണ്. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യാറുള്ള ഒരു പ്രോഗ്രാമാണ് അൽ മിമ്പർ എന്നുള്ളത്. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. വെള്ളിയാഴ്ച ജുമായിൽ നമ്മൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ഖുതുബകൾ കേൾക്കാറുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മലയാളി ഖതീബുമാരുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ വെള്ളിയാഴ്ചയിൽ ഖുതുബകൾ കേൾക്കുവാനുള്ള ഒരു അവസരമാണ് പീസ് റേഡിയോ അൽ മിമ്പർ. എല്ലാ ദിവസവും വൈകിട്ട് 3:15 ഇന്ത്യൻ സമയം 3:15 അൽ മിമ്പർ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഖതീബുമാരുടെ വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബകൾ കേൾക്കുവാനുള്ള ഒരു അവസരമാണ് അൽ മിമ്പർ പ്രോഗ്രാം. കഴിയുന്നവരെല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ കേൾക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. പീസ് റേഡിയോ ഡെയിലി ക്യൂസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മളെല്ലാ എപ്പിസോഡിലും ആവർത്തിക്കാറുണ്ട്. വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ ശ്രദ്ധ ഒരു കാരണവശാലും നിങ്ങൾ ഉത്തരം അയച്ചിട്ട് അത് പരിഗണിക്കാത്തൊരവസ്ഥ ഉണ്ടാവരുതെന്നുള്ള രൂപത്തിലാണ് വീണ്ടും ആവർത്തിക്കുന്നത്. പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ മുഖേനയാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും നൽകിയതിന് ശേഷം പ്രോഗ്രാം വിൻഡോയിൽ ഡെയിലി ക്യൂസ് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണോ ഉത്തരം, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ള ലെറ്റർ മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം ഉത്തരം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് കൂടെ ലഭിക്കുന്നതാണ്. പീസ് റേഡിയോ ഡെയിലി ക്യൂസിൻ്റെ ഈ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഡെയിലി ക്യൂസിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഉത്തരം അയക്കാനുള്ള ആകാംക്ഷയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, ജിബ്രീൽ അലൈഹിസ്സലാമയുടെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് എത്ര ചിറകുകളാണുണ്ടായിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് എത്ര ചിറകുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. വളരെ എളുപ്പമുള്ള ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ചെറിയ വിദ്യാർത്ഥികൾ, മദ്രസ വിദ്യാർത്ഥികൾ വരെ വളരെ അവർക്ക് സുപരിചിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഓപ്ഷനിലേക്ക് നീങ്ങുകയാണ്, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. 1st ഓപ്ഷൻ, ഓപ്ഷൻ എ 313 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 786, ഓപ്ഷൻ സി 500, ഓപ്ഷൻ ഡി 600 എന്നുള്ളതാണ്. ഓപ്ഷൻസ് ആവർത്തിക്കുകയാണ്, ഓപ്ഷൻ എ 313 313, ഓപ്ഷൻ ബി 786 786, ഓപ്ഷൻ സി 500 500, ഓപ്ഷൻ ഡി 600 600 എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ മുഖേനയാണ് സെൻഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ, ഈ ലെറ്റർ മാത്രമാണ് ഉത്തരത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. വീണ്ടും ഒരു അടുത്ത ചോദ്യവുമായിട്ട് പീസ് റേഡിയോ ഡെയിലി ക്വിസിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.